എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂടി നമ്മുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടില്ലേ ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് അല്ലേ എക്സാം അങ്ങനെ അടിപൊളിയല്ലേ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ ഒന്നും ക്വസ്റ്റ്യൻ കൊസ്റ്റൻ പേപ്പേഴ്സന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം സെറ്റ് ആണ് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്ക് എന്തായാലും ഒന്നുടേനെ അപ്പോൾ നോക്കൂ താഴെ കൊടുത്തിട്ടുള്ള ആറ് പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ നിർബന്ധമായി ഉത്തരമെഴുതണം രണ്ട് മുതൽ ആറ് വരെ പ്രവർത്തനങ്ങളിൽ നാല് പ്രവർത്തനങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതിയാൽ മതി മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ് ഉത്തരം എഴുതാൻ കൂടുതൽ സ്ഥലം ആവശ്യമെങ്കിൽ കുട്ടികൾക്ക് കടലാസ് അധികം ഉപയോഗിക്കാം ഓക്കെ റെഡി താര നോക്കൂ വായിക്കാം എഴുതാം മക്കന്നൂർ രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രിയപ്പെട്ട മാളു ഒരു കത്താണല്ലേ നിനക്ക് സുഖമല്ലേ ഒരു വിശേഷം പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് ഞാൻ ഇന്നലെ അമ്മയോടൊപ്പം പുനലൂരിലെ നാളം ക്ലബിൻ്റെ വാർഷികാഘോഷം കാണാൻ പോയി നാടകം ഒപ്പന തിരുവാതിര നാടൻപാട്ട് മാർഗംകളി എന്നിങ്ങനെ ധാരാളം കലാപരിപാടികൾ കണ്ടു അവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരുവാതിരയാണ് കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും കുറേ അമ്മമാരാണ് തിരുവാതിര കളിച്ചത് തിരുവാതിര വേഷത്തിൽ അവരെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നോ മുണ്ടും വേഷ്ടിയും ാണ് അമ്മ പറഞ്ഞു തന്നു വെഷ്ടിയുമാണതെന്ന് അമ്മ പറഞ്ഞു തോന്നു അല്ലെ തലയിൽ ദശപുഷ്പവും ചൂടിയിരുന്നു തിരുവാതിരയുടെ മധുര സംഗീതം ആരുടെയും മനം കവരും പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് കളിയുടെ വേഗം കൂടുകയും കുറയുകയും ചെയ്യും എനിക്കും ഇത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും ഇത്തവണ സ്കൂൾ വാർഷികത്തിന് നമുക്ക് തിരുവാതിര കളിക്കണം നീയും കൂടില്ലേ സ്നേഹത്തോടെ കുഞ്ഞാറ്റ ഒരു കത്താണല്ലേ അത് താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തു ഉത്തരം എഴുതാനാണ് കത്ത് വായിച്ചല്ലോ ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതൂ ക്ലബ്ബിൻ്റെ വാർഷികാഘോഷ പരിപാടികളിൽ കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് ാണ് തിരുവാതിര അല്ലെ മധുര സംഗീതം എന്നത് അർത്ഥമാക്കുന്നത് എന്ത് കേൾക്കാൻ ഇമ്പമുള്ള പാട്ട് അടുത്തതോ മുണ്ടും വേഷ്ടിയും എന്ന കത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് തിരുവാതിര വേഷത്തെയാണ് അല്ലെ തിരുവാതിര കാണികൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇവയെല്ലാം അല്ലെ ഭംഗിയുള്ള വേഷം ഇമ്പമാർന്ന പാട്ട് കൂട്ടം ചേർന്ന കളി ഇവയെല്ലാം കൊണ്ടാണ് അടുത്തത് നോക്കൂ ക്ലബിൻ്റെ വാർഷികാഘോഷത്തിന് ശേഷം എടുത്ത തീരുമാനം എന്താണ് തിരുവാതിര കളി കളിക്കണം അല്ലേ തിരുവാതിര കളിക്കണം എന്നുള്ളത് തന്നെ ഓക്കെ അടുത്തത് നിയമാവലി തയ്യാറാക്കാൻ അല്ലേ പല വിധത്തിലുള്ള കളികളെപ്പറ്റി നമ്മൾ നമ്മൾ പാഠത്തിൽ പഠിക്കുന്നുണ്ട് ഇല്ലടാ മക്കളെ അപ്പോൾ അതിൽ ഇതിന് നമ്മൾ നോക്ക് പഴമെറിയൽ മത്സരം നിയമാവലി ഒരു നിയമാവലി കൊടുത്തിട്ടുണ്ട് ഒരു സമയം ഒരാൾ മാത്രമാണ് മത്സരിക്കുന്നത് അഞ്ച് മിനിറ്റ് ആണ് മത്സര സമയം അടയാളപ്പെടുത്തിയിട്ടുള്ള വരയിൽ നിന്നാണ് പഴം കൂടയിലേക്ക് എറിയേണ്ടത് ഒരു തവണ ഒരു പഴം മാത്രമേ എറിയാവൂ കൂടുതൽ പഴങ്ങൾ കൂടേക്കകത്ത് എറിഞ്ഞു വീഴ്ത്തുന്ന ആളാണ് വിജയ് മുത്തുമലക്കാട്ടിലെ പഴമെറിയൽ മത്സരത്തിൻ്റെ നിയമാവലി വായിച്ചല്ലോ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കൂ ഒരു കളിയുടെ പേര് എഴുതി കൊടുക്കുക എന്നിട്ട് മുകളിൽ എഴുതിയ പോലെ അതിൻ്റെ നിയമങ്ങൾ എന്താണെന്നുള്ളത് എഴുതി കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ സിമ്പിൾ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഡയറി എഴുതാൻ വേണ്ടിയിട്ടാണ് നീലു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസവും തയ്യാറാക്കിയാണ് സ്കൂളിലേക്ക് പോയത് മീനുവിൻ്റെ സ്കൂളിൽ അന്ന് ഭക്ഷ്യമേളയായിരുന്നു പായസം രുചിച്ചവരെല്ലാം അവളെ അഭിനന്ദിച്ചു അവൾക്ക് വളരെ സന്തോഷമായി പതിവ് പോലെ അന്നും രാത്രിയിൽ അവൾ ഡയറി എഴുതാനിരുന്നു ഭക്ഷ്യമേളയിലെ കാഴ്ചകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി എന്തൊക്കെയാവും നീലു ഡയറിയിൽ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക ഒരു ഡയറി കുറിപ്പ് കുറിപ്പെഴുതു അനുഭവം ഡയറിയാക്കി എഴുതാൻ വേണ്ടിയിട്ട് പറയുകയാണല്ലേ ഡയറി കുറിപ്പ് കുറിപ്പെഴുതുമ്പോൾ അതിനൊരു മോഡലുണ്ട് അല്ലെ ഒരു രൂപമുണ്ട് ഡയറി എഴുതും എഴുതുമ്പോൾ ഡേറ്റും ആ ദിവസമൊക്കെ എഴുതിയിട്ട് നമ്മൾ ഡയറി എഴുതുന്ന തന്നെ ഒരു രൂപയല്ലേ അതനുസരിച്ച് എഴുതണം കേട്ടോ അത് കഴിഞ്ഞ അടുത്തതിലേക്ക് പ്രവർത്തനം നാല് ക്രമത്തിലെഴുതാം നീലു പിറന്നാൾ സമ്മാനമായി സ്കൂളിലെ അടുക്കള തോട്ട തോട്ടത്തിലേക്ക് കുറച്ച് പച്ചക്കറി തൈകൾ നൽകി തൈകൾക്കൊപ്പം വയ്ക്കാൻ തയ്യാറാക്കിയ ബോർഡുകളാണ് ചുവടെ കാണുന്നത് ബോർഡിലെ പേരുകൾ വായിക്കൂ അല്ലേ ഒരുകൽ പേര് വഴുതന ചീര കുമ്പളം മത്തൻ വെണ്ട തക്കാളി ഈ പച്ചക്കറി തൈകളുടെ പേരുകൾ ചൂടെയുള്ള ബോർഡുകളിൽ അക്ഷരമാല ക്രമത്തിൽ ക്രമത്തിലെഴുതാൻ അപ്പോൾ ഒന്നാമത് നമുക്ക് കുമ്പളം ക അല്ലെ രണ്ടാമത്തേത് ചാ വെച്ചിട്ട് ചീര മൂന്നാമത്തത് തക്കാളി ത നാലാമത്തത് മത്തൻ അഞ്ചാമത്തത് വഴു ആറാമത്തത് വെണ്ട ഇങ്ങനെ നമ്മൾ എഴുതി കൊടുക്കുന്നു അടുത്തത് നോക്കൂ പൗഡർ പൂശിയ സുന്ദരി ഞാൻ കറി വെച്ചാലോ അമ്പത്തി ഈ കടങ്കഥക്ക് ഉത്തരമായി വരുന്ന പച്ചക്കറി ഏത് നമ്മൾ എഴുതി കൊടുക്കുന്നത് കുമ്പളമാണ് അല്ലേ അടുത്തത് നോക്കൂ ഏതെങ്കിലും പച്ചക്കറിയുടെ പേര് ഉത്തരമായി വരുന്ന ഒരു കടങ്കത് എഴുതും ഇഷ്ടം പോലെയാണ് നമുക്ക് എഴുതി കൊടുക്കുക അല്ലേ അത് കഴിഞ്ഞിട്ട് കണ്ടെത്താം എഴുതാം ഓണം എത്തി വീടൊരുക്കണം പൂക്കളം ഇടണം സദ്യ ഉണ്ടാക്കണം ആകെ തിരക്കിലാണ് അച്ഛനും അമ്മയും ഞാൻ സഹായിക്കട്ടെ നീലു ചോദിച്ചു ആയിക്കോട്ടെ അണ്ണാൻ കുഞ്ഞും തന്നാലായത് അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി ചിരിച്ചു അല്ലേ അമ്മ പറഞ്ഞ പഴഞ്ചൊല്ലി ശ്രദ്ധിച്ചില്ലേ അതിൻ്റെ ആശയമായി യോജിക്കുന്ന വാക്യം കണ്ടെത്തി എഴുതു അത് ഏതാണ് ചെറിയ അധ്വാനത്തിനും വിലയുണ്ട് അടുത്തത് കാത്തിരുന്നത് ഓക്കെ 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 മൃഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുന്ന രണ്ട് പഴഞ്ചൊല്ലി ഈസി ആയിട്ട് നമുക്ക് എഴുതാം അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി പൊട്ടി ചിരിച്ചു അടിവരയിട്ട പതക്കൂട്ടി ചേർത്ത് മറ്റൊരു വാക്യം എഴുതൂ ആ ഒരു വാക്യം ഉപയോഗിച്ചിട്ട് മറ്റൊന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ മാതാവ് എന്ന പകത്തിന് പകരം ഉപയോഗിച്ച അമ്മയാണ് അമ്മയാണല്ലേ വായിക്കാം വരയ്ക്കാം മേലെ കുന്നിൻ താഴത്ത് നല്ലൊരു പൂഞ്ച പുഞ്ചവയലുണ്ട് പുഞ്ചവയലിൽ പുഞ്ചിരി തൂകും സ്വർണക്കതിരുണ്ട് കതിർമണി കൊത്താൻ വർണ്ണക്കിളികൾ കാത്തുനിൽപ്പുണ്ട് കളകളമൊഴുകും പുഴയിൽ നിറയെ പൊടി മീനുകളുണ്ട് പുഴയോരത്തിൽ സ്നേഹം വിളയും ചെറു വീടുകളുണ്ട് കവിത വായിക്കൂ എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത് എഴുതി നോക്കൂ പുഞ്ചവയൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക സ്വർണ്ണക്കതിര് കതിർമണിയിലെ പുഴ അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എഴുതി കൊടുക്കുന്നു വീടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാർ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കൂ ചിത്രത്തിന് യോജിച്ച നിറങ്ങളും നൽകൂ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഓണം എക്സാം കഴിഞ്ഞിരിക്കുന്ന അവക്കളെ നമുക്ക് ക്രിസ്മസ് എക്സാമിനെ അടിച്ച് പൊളിച്ച് നമുക്ക് കാണണം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ